പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബികോമിന്റെ ഫസ്റ്റ് സെമ്മിന്റെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന പേപ്പറിന്റെ ബ്ലോക്ക് ടൂവിൽ വരുന്ന അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിനെ രണ്ട് പാർട്ടാക്കി പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെയും മറ്റേ യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷനും ക്ലാസ്സിനും വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പ് ബിസിനസ് എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. ബിസിനസിന്റെ വിവിധ തരം ബിസിനസ്സുകൾ ഏതാണ് എന്നുള്ളതാണ് ഈ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതില് ഒരു അഞ്ച് ടൈപ്പ് ഉണ്ട്. അതിന് മൂന്ന് ടൈപ്പാണ് ഇന്നത്തെ വീഡിയോസിൽ അവതരിപ്പിക്കുന്നത്. അഞ്ച് ടൈപ്പ് ബിസിനസ് ഉണ്ട്. ഒന്ന് സോൾ ട്രേഡിംഗ്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാം. പിന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്, പിന്നെ HUFF ഹിന്ദു ഫാമിലി ബിസിനസ്, പിന്നെ വരുന്ന രണ്ടെണ്ണാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതേപോലെ തന്നെ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഒക്കെ. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസ് പാർട്ട് സെക്കൻഡിൽ അവതരിപ്പിക്കാം. എല്ലാം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പൊ അതിന് ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് പഠിച്ചു പോകാം. ഫസ്റ്റ് സോൾ ട്രേഡിംഗ് ബിസിനസ്, വാട്ട് ഈസ് സോൾ ട്രേഡിംഗ്? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 20 മാർക്കാണ്. 20 മാർക്കിന് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പറഞ്ഞാൽ ഇത് നിങ്ങൾ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഈ അഞ്ച് ഫോം എഴുതണം. ഒരു ഫസ്റ്റ് വാട്ട് ഈസ് സോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ, സോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. അതിന്റെ ഓണറും മാനേജറും ഒന്ന് തന്നെയാണ്, വൺ പേഴ്സൺസ് ആണ്. ഒരു ആള് മാത്രം നടത്തുന്ന ബിസിനസ് ആണെന്ന് പറയുന്നത് സോൾ ട്രേഡിംഗ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഓണറും മാനേജ്മെന്റും അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ചെറിയ പെട്ടിക്കട, തട്ടുകട, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടാവും. അതാണ് ഈ സോൾ ട്രേഡ്. ഒരാളൊറ്റക്ക് നടത്തുന്ന ഒരു ചെറിയ ഷോപ്പ്, തട്ടുകട, അല്ലെ ചെറിയൊരു ചെറിയൊരു കടകളൊക്കെ ഉണ്ടാവും. അങ്ങനെ റോഡ് സൈഡിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന കടകളൊക്കെ ഉണ്ടാവും. അവിടെ ഓണർ മാനേജർ തന്നെ അയാളുടെ വീടിന്റെ ചിലപ്പോൾ ഉമ്മര ഭാഗത്ത് നടത്തുന്നുണ്ടാവും. ചെറിയൊരു പലചരക്ക് കട, ഓണർ മാനേജ്മെന്റ് അയാൾ തന്നെയാണ്. ഇതൊക്കെ സോൾ ട്രേഡിംഗ് ആണ്. അപ്പൊ എന്തായിരിക്കും ഈ സോൾ ട്രേഡിംഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന് പറയുന്നത് വൺ മാൻ ഓണറാണ്. ഒരാൾ തന്നെയാണ് ഓണറും മാനേജ്മെന്റും. അയാൾ ഒരു പെട്ടിക്കട നടത്തുമ്പോൾ അതിന് സൂപ്പർവൈസർ വേറെ, മാനേജർ വേറെ, അങ്ങനെ ഒന്നുമില്ല. കാരണം ചെറിയ കടയാണ്, ചെറിയ കടകൾക്ക് ഓണർ മാനേജർ ഒന്ന് തന്നെയാണ്. പിന്നെ പറയുന്നത് നോ സെപ്പറേഷൻ ഫോർ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. രണ്ടും വേർതിരിക്കേണ്ട ആവശ്യമില്ല, രണ്ടാളും ഒന്ന് തന്നെയാണ്. അടുത്ത പ്രത്യേകത നോ സെപ്പറേറ്റ് എന്റിറ്റി ആണ്. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനമായിട്ട് നമ്മൾ തരംതിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഓൾ പ്രോഫിറ്റ് ഓഫ് പ്രൊപ്രൈറ്റർ, ലാഭം കിട്ടിയ മുഴുവൻ ഇയാൾക്കാണ്. ഈ നഷ്ടം കിട്ടിയാലും ഇയാളത് മുഴുവനും ഏറ്റെടുക്കണം. ലാഭം കിട്ടിയ വേറെ ആർക്കും വീതിക്കേണ്ട ഒറ്റാളഞ്ഞുള്ളൂ. പിന്നെ ഇൻഡിവിജ്വൽ റിസ്ക്, എന്ത് റിസ്ക് വന്നാലും പിന്നെ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അയാളുടെ മനസ്സിൽ തന്നെ അയാൾ അത് ഏറ്റെടുത്തോളും, അതിന് വേറെ ആളോടൊരു കടപ്പാടുമില്ല. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റീസ് അല്ലേ, ബാധ്യതകളൊക്കെ അൺലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ലെസ് ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. ഒരു ചെറിയ പെട്ടിക്കട അല്ലെങ്കിൽ തട്ടുകടയൊക്കെ ഫോർമാലിറ്റി ആണെങ്കിൽ വലിയ ലീഗൽ ഒന്നും വേണ്ട. ഒരു ഹോട്ടലാണ്, ഒരു റെസ്റ്റോറന്റ് ആണ്, ഇതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ ചില ലീഗൽ ഫോർമാലിറ്റീസ് നമ്മളവിടെ പഠിക്കണം അല്ലെ. പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നെല്ലാം നമ്മൾ അതിന്റെ പേപ്പർ വർക്കുകൾ, ലൈസൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കണം. എന്നാൽ നമ്മുടെ വീടിന്റെ ഉമ്മനെ ഭാഗത്ത് ചെറിയൊരു പെട്ടിക്കട തട്ടുകട ഉണ്ടെങ്കിൽ അതിനൊന്നും വലിയൊരു ലീഗൽ ഫോർമാലിറ്റീസിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. വളരെ കുറഞ്ഞ ക്യാപിറ്റൽ മതി, അതേപോലെ തന്നെ വലിയ ടെക്നോളജി കാര്യങ്ങളൊന്നും വേണം, കുറഞ്ഞ മുതൽ മുടക്കും, അതേപോലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കുറഞ്ഞ സ്ഥലപരിമിതിയൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു സോൾ ട്രേഡിംഗ് ബിസിനസ് നടത്താം എന്നാണ്. ഇനി ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദി ഫോം ഇൻ സോൾ ട്രേഡിംഗ് ബിസിനസ്? സോൾ ട്രേഡിംഗ് ബിസിനസ്സിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് പറഞ്ഞാൽ ഈസി ഫോർമേഷൻ ആണ്.
കാരണം വലിയ ലീഗൽ ഫോർമാലിറ്റി ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസിയായി ഫോം ചെയ്യാം. പിന്നെ ഡയറക്റ്റ് മോട്ടിവേഷൻ, ഇയാളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും കച്ചവടത്തിലൊക്കെ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ സ്വയം മനസ്സിനോട് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഫുൾ കൺട്രോളും ഇയാളുടെ കീഴിലാണ്. പിന്നെ ക്യുക്ക് ഡിസിഷൻ മേക്കർ, പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിക്കുക, വേറെ ഒരാളോട് ചർച്ച ചെയ്യേണ്ട ആവശ്യങ്ങൾ അവിടെ വരുന്നില്ല. ഫ്ലെക്സിബിലിറ്റി, അയാൾക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഷോപ്പിന്റെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക, തീരുമാനങ്ങളിലൊക്കെ അയാൾക്ക് മാറ്റം ചെയ്യുക. പിന്നെ പ്രോഫിറ്റ് ഫുൾ അയാൾക്ക് തന്നെയാണ്, അത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും, അതേപോലെ തന്നെ തർക്കം കോൺഫ്ലിക്ട് കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏതിൽ ഒഴിവാക്കി കിട്ടുന്നുണ്ട്, ഒരു സോൾ പ്രൈവറ്റിന്റെ ഒഴിവാക്കും. എന്തൊക്കെ മെറിറ്റ്സ് ആണ്, ഗുണങ്ങൾ, ഒന്ന് ഈസി ഫോർമേഷൻ ആണ്, ഡയറക്റ്റ് മോട്ടിവേഷൻ ആണ്, ഫുൾ കൺട്രോൾ ആണ്, ക്വിക്ക് ഡെസിഷൻ ആണ്, ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്, പിന്നെ അതിന്റെ സീക്രസി വരുന്നുണ്ട്, രഹസ്യങ്ങളൊക്കെ അയാൾക്ക് തന്നെ സൂക്ഷിക്കാം. ഒരു സ്ഥാപനമാകുമ്പോൾ അതിന് പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഗുണങ്ങളോ ദോഷങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് അയാളെ തന്നെ സീക്രറ്റ് ആണ്, അത് മറ്റൊരാളോട് അയാൾക്ക് ഷെയർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല. ഓക്കെ, ഇനി അടുത്ത് എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻ വരുന്ന എന്തൊക്കെയാണെന്നതാണ്, സോൾ ട്രേഡിങ്ങിന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്നതാണ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് ലിമിറ്റഡ് റെസ്ട്രിക്ഷൻ ആണ്. അതായത് ഒരു സോൾ ട്രേഡിംഗ് ഒക്കെ രൂപീകരിക്കണമെങ്കിൽ ഒരു പരിധി ഉള്ളൂ, അതിനപ്പുറം പോയാൽ അവിടെ ലീഗൽ ഫോർമാലിറ്റി പാലിക്കേണ്ടി വരും, മനസ്സിലായോ? ചെറിയ രീതിയിലുള്ള ബിസിനസ് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ സോൾ ട്രേഡിംഗിൽ. അപ്പൊ അതിന് ചില നിർദ്ദേശങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ലിമിറ്റഡ് എന്താണ് ക്യാപിറ്റൽ മതി അല്ലേ, ലിമിറ്റഡ് ക്യാപിറ്റൽ ഉള്ളു ഇവിടെ പറ്റുന്നുള്ളൂ, ഒരുപാട് ക്യാപിറ്റൽ വെച്ചിട്ടൊന്നും നമുക്ക് തുടങ്ങാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നോട്ട് സൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്, ലാർജ് ബിസിനസ്സിനൊന്നും സൂട്ടബിൾ അല്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി, സോൾ ട്രേഡിങ്ങിന്റെ ഒരു അടുത്ത ബാധ്യത അൺലിമിറ്റഡ്, അപരിമിതമാണ്. ലെസ് സ്റ്റെബിലിറ്റി ആണ്, സ്ഥിരത വളരെ കുറവാണ്. ലെസ് സ്കോപ്പ് ഫോർ എക്കണോമി, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ കുറവാണ്. ഒരു പെട്ടിക്കട തട്ടുകട എന്ന് പറഞ്ഞാൽ അയാൾ വലിയ കോടീശ്വരനൊന്നും ആവുന്നില്ല, അതുകൊണ്ട് സാമ്പത്തികമായി മെച്ചപ്പെട്ട കുറവാണ്. നോ ചെക്ക് ആൻഡ് കൺട്രോൾ, ആരും ഇയാളുടെ സ്ഥാപനത്തെ കുറിച്ച് ചെക്ക് ചെയ്യുന്നില്ല, ഇവിടെ എന്തെങ്കിലും അഴിമതിയോ വേണ്ട തരങ്ങളോ നടക്കുന്ന ആരും ചെക്ക് ചെയ്യില്ല, നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ റിസ്ക് വന്നാൽ ഇയാൾ മുഴുവനും അത് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് സോൾ ട്രേഡിങ്ങിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഈ സോൾ ട്രേഡിംഗ് ബിസിനസ് നടത്തുന്ന ആളാണ് എന്ന് പറയുന്നത് സോൾ ട്രേഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബിസിനസ്സിലേക്ക് പോകാം, പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്, പങ്കാളിത്തം വ്യാപാരം. സോൾ ട്രേഡിംഗ് ബിസിനസ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് അണ്ടർ പാർട്ണർഷിപ്പ് ആക്ട് 1932 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ്. ഇറ്റ് ഫോം ടു ഓർ മോർ പേഴ്സൺ കോൺട്രാക്ടിൽ ഓർ റിട്ടൺ എഗ്രിമെന്റ് ആണ്, രണ്ടോ അതിൽ അധികമോ ആളുകൾ ചേർന്ന് ഒരു കോൺട്രാക്ട് ബേസില് അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം രൂപീകരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 1932 പങ്കാളിത്ത നിയമപ്രകാരം രൂപീകരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയുന്നുണ്ട്. ഈ പാർട്ട്ണർഷിപ്പിലുള്ള ആളുകൾ മിനിമം രണ്ടാളുകളാണ്, നമുക്ക് എത്ര ആളുകൾ വേണമെങ്കിലും ആകാം എന്നതാണ്, മിനിമം രണ്ടാളുകൾ അവിടെ വേണമെന്നാണ്. ഇതിലുള്ള ആളുകളൊക്കെ നമ്മൾ പാർട്ട്ണർമാർ എന്നാണ് വിളിക്കുന്നത്, പങ്കാളികൾ എന്നാണ് വിളിക്കുന്നത്. ഇനി പാർട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നുള്ളതാണ്. എഗ്രിമെന്റ് ആണ്, ഒരു എഗ്രിമെന്റ് ബേസിലാണ് പാർട്ണർഷിപ്പ്. രണ്ടാമത്തത് ടു ഓർ മോർ പേഴ്സൺ, രണ്ടോ അതിലധികം ആളുകൾ വേണം. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കോൺട്രാക്ടർ ഇല്ല, ഒരു കരാറാണ്, എഴുതി വെക്കപ്പെട്ട ഒരു റിട്ടൺ എഗ്രിമെന്റ് ആണ് അവിടെ. പിന്നെ പറയുന്ന പ്രോഫിറ്റ് ഷെയർ, പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യാം, ലോസ് വന്നു കഴിഞ്ഞാൽ ലോസ് നല്ല എല്ലാവർക്കും ഷെയർ ചെയ്യാം, അപ്പൊ ഒരാൾക്ക് ഒറ്റയ്ക്ക് റിസ്ക് വരില്ല. ലാഭം നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തരും ഇറക്കിയ ക്യാപിറ്റൽ, പൈസ എത്ര ബിസിനസ്സിലേക്ക് ഇറക്കിയ, ഇപ്പൊ അഞ്ച് പാർട്ണർമാരുണ്ടെങ്കിൽ അഞ്ചാളും ചിലപ്പോൾ ഒരേപോലെ ഇറക്കണം എന്നില്ല, അഞ്ചാളും ഒരേപോലെ ഇറക്കിയ ലാഭ നഷ്ടം ഒരേപോലെ തന്നെയാണ്. ഈ അഞ്ചാളുകളിൽ ചില ആളുകൾ നല്ല സാമ്പത്തികമുള്ള ആളുകളുണ്ടാകും, അവർ കൂടുതൽ പൈസ ഇറക്കും, അപ്പൊ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അയാൾക്ക് തന്നെ ആയിരിക്കും കൂടുതൽ. കുറഞ്ഞ പൈസ ആളുകൾക്ക് എത്രയാണോ മൂലധനം എടുക്കുന്നത് അതിന്റെ റേഷ്യോ അനുസരിച്ചാണ് ലാഭനഷ്ട വിഹിതങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അൺലിമിറ്റഡ് സോൾ ട്രേഡിങ്ങിനെ പോലെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പിന്നെ റെസ്ട്രിക്ഷൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ചില തടസ്സങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഓണർ, നല്ല ഉത്തമ വിശ്വാസം സത്യസന്ധമാണ്, കാരണം എഴുതി വെച്ചപ്പെട്ട എഗ്രിമെന്റ് പ്രകാരമാണ് നടക്കുന്നത്.
അതുകൊണ്ട് കള്ളത്തരങ്ങളൊന്നും നടക്കില്ല. എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് സ്ഥിരമായിട്ട് ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് പാർട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ണർഷിപ്പിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ലോസ് ഷെയറിംഗ് ആണ് ഒന്ന് വരുന്നത്. ലോസ് വന്നതിന് ഒരു ബിസിനസ്സിന് ലോസ് വന്നാൽ സോൾ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒറ്റയ്ക്ക് ലോസ് ഏറ്റെടുക്കണം. എന്നാൽ പാർട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് വരുന്നത്. പിന്നെ അടുത്ത ഗുണങ്ങൾ എന്ന് പറയുന്നത് ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹോണസ്റ്റി ആണ്, എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് ആണ്. അതേപോലെ തന്നെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നുണ്ട്, നല്ലൊരു കോഓപ്പറേഷൻ ഒക്കെ ഇവിടെ വെച്ച് നടത്തുന്നത്. ഇതൊക്കെ പാർട്ണർഷിപ്പിന്റേതായിട്ടുള്ള ഗുണങ്ങളാണ്. അതേപോലെ ചില ലിമിറ്റേഷനും വരുന്നുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആണ്, കോൺഫ്ലിക്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ വരുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതേപോലെ താല്പര്യക്കുറവ് വരും. ഒരുപാട് ആളുകളായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ബിസിനസ്സിനോട് ഒരു താല്പര്യക്കുറവ് വരും. ഇതൊക്കെ ഏതിന്റെ പ്രശ്നങ്ങളാണ്? ഈ പാർട്ണർഷിപ്പിന്റെ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളതാണ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ അതിനൊരു ഡീഡുണ്ട്. എന്താണ് പാർട്ണർഷിപ്പ് പങ്കാളിത്ത പ്രമാണം എന്ന് പറയുന്നത്? 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ 4th വകുപ്പ് പ്രകാരം പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മളൊരു റിട്ടൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിന്റെ അതിന്റെ നിയമാവലികൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണിക്കുന്ന ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണെന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിൽ പാർട്ണർഷിപ്പിന്റെ പേരുണ്ടാവും, ആ പാർട്ണർഷിപ്പിലുള്ള പങ്കാളികളുടെ പാർട്ണർമാരുടെ പേര്, കാര്യങ്ങൾ, അവർ ജോയിൻ ചെയ്ത ഡേറ്റ്, അവരിറക്കിയ മൂലധനം, ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പിക്ക് വന്നു മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഫുള്ള് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രമാണമാണ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണർമാരുണ്ട്, പലതരത്തിലുള്ള പാർട്ണർമാരുണ്ട് അല്ലെ. ആക്റ്റീവ് പാർട്ണർമാരുണ്ട് അല്ലെ, പാർട്ണർഷിപ്പ് നല്ലതായിട്ട് പങ്കാളിത്തം, നല്ല ഭയങ്കര ഉഷാർ, സ്മാർട്ടാണ്. അതേപോലെ തന്നെ സ്ലീപ്പിംഗ് പാർട്ണറുണ്ട് അല്ലെ, ആളുകൾ ഭയങ്കര തണുപ്പന്മാരാണെന്നൊക്കെ പറയില്ല, ഉറങ്ങിക്കിടക്കുന്ന മട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ നോമിനൽ പാർട്ണറുണ്ട് അല്ലെ, സ്ഥാപനത്തിന്റെ ഗുണത്തിന് വേണ്ടി തന്റെ പേരും പത്രാസും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അതൊക്കെ നോമിനലാണ്. മൈനർ പാർട്ണർമാരുണ്ട്, 18 വയസ്സ് കഴിയാതെ അതിൽ താഴെയുള്ള ആളുകളാണ് മൈനർ പാർട്ണർ എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള പാർട്ണർമാരുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്താണ് HUF എന്ന് പറയുന്നത്, ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ബിസിനസ് ആണ്, പരമ്പരാഗതമായി കാണുന്ന നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് കാണുന്നതാണ്, ഹിന്ദു റിലീജിയൻസിൽ കാണുന്ന ഒരു ബിസിനസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി മോഡൽ ബിസിനസ് ആണ്. കേരള ഭാഗത്തുനിന്ന് ഈ ബിസിനസ് കാണുന്നത് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫാദറും അദ്ദേഹത്തിന്റെ മക്കളും ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഫാദറിനെ അറിയപ്പെടുന്നത് കർത്ത, ഇതിന്റെ മെയിൻ ഓണറാണ് കർത്ത എന്ന് പറയുന്നത്. ആ ഫാദറിന്റെ കീഴിൽ മക്കൾ വർക്ക് ചെയ്യുമ്പോൾ ആ മക്കളെ പറയുന്നതാണ് കോബാനേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരാൾക്ക് ഇതിന് ജനനം മുതൽ തന്നെ ഇതിന് അവകാശം കിട്ടുക. ഇപ്പൊ അച്ഛൻ മരിച്ചതിനാൽ അച്ഛന്റെ മൂത്ത മകന് സ്ഥാനം കിട്ടും, മൂത്ത മകനില്ലെങ്കിൽ പിന്നെ മരുമകനോ അങ്ങനെ കുടുംബത്തിൽ അച്ഛന്റെ അനിയനോ അങ്ങനെയുള്ള ആളുകൾക്കാണ് ചെയ്യുന്നത് സ്ഥാനങ്ങൾ കൈമാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരു അച്ഛനും മക്കളും ഒരു രീതിയിൽ ചെയ്യുന്ന ബിസിനസ്സാണ് എന്ന് പറയുന്നത്. ഒരു ഹിന്ദു നിയമമാണ്, ജന്മന നിയമിക്കും, മൈനർ അംഗങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്, അതൊരു ബാധ്യത ഉണ്ട്, രജിസ്ട്രേഷൻ വേണ്ട, ഇങ്ങനെ തന്നെ. ഇതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്, പരിമിതമായ മൂലധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആണ്. അച്ഛനും മക്കളാകുമ്പോൾ ചിലപ്പോൾ അച്ഛൻ പറയുന്നത് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, താല്പര്യ കുറവുണ്ട്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൽ ഹിന്ദു ഫാമിലി ബിസിനസ് വരുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് പഠിക്കേണ്ടത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ കമ്പനി ഫോമും അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ അടുത്ത വീഡിയോസിൽ 5th ചാപ്റ്ററിന്റെ 2nd പാർട്ടിൽ ഉൾപ്പെടുത്താം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാം. അഡ്മിഷനുമായി കോൺടാക്ട് ചെയ്യാം. എന്നെ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. 9037111467. ഓക്കെ, താങ്ക് യു.